നാല് പൊക്ക് കടിച്ചോണ്ട് കയറി വരായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവള് കട്ടൻ ചായം കുടിച്ചോണ്ട് വരാന്തയിലിരിക്കുന്നു. എന്നെ കണ്ടുള്ള ദേഷ്യം അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ചോറെടുത്തെറിയണതാ, പിള്ളേരെ അടിക്കണതാ, പാത്രം എടുത്തെറിയണതാ. സത്യം പറഞ്ഞ ചേച്ചി നാല് പൊക്കടിച്ച ഞാൻ മിണ്ടാവിടെ കിടന്നു കട്ടൻ ചായ കുടിച്ച അവളോട് ഷോ കാണിക്കുന്നു. അപ്പൊ നാല് പൊക്കടിച്ച ഞാനേ വിറ്റ്, കട്ടൻ ചായ കുടിച്ച അവളെ വിറ്റ്. അന്നേരം നീ സംസാരിക്കാതാ. അങ്ങനെ അങ്ങനെ സംസാരിച്ചു പോലെ ഇന്നലെ ഈ പുള്ളിക്കാരന് വീടിന്റെ വാതക്ക് കൂടെ ഞാൻ പോകുന്ന സമയത്ത് ഒരു തൊട്ടിനകത്ത് കുഞ്ഞു കിടന്ന് കരയുക. കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാത്ത കരച്ചിലാ. ഒന്നാട്ടാൻ ഒരാളില്ല. അവസാനം ഞാൻ ആട്ടിക്കൊടുത്തു. അതാണ്, അതെനിക്കറിയാടാ. ഞാൻ എല്ലാ സമയത്ത് എന്റെ കുടുംബത്തിക്കാർ നീയാണ് ആട്ടണെന്ന്. എന്റെ കുടുംബത്തിക്കാര് കൂടുതൽ ആട്ടാൻ നിക്കല്ലേ സവാര. ചേട്ടാ ഒരു കാര്യം പറഞ്ഞു, എനിക്കറിയാ എന്റെ ഭാര്യ നീ തമ്മിലുള്ളത് എനിക്കറിയാടാ. അനാവശ്യം പറയരുത്, അനാവശ്യം പറയരുത്. ചേച്ചിനെ ഞാൻ കാണുന്ന സ്വന്തം ചേച്ചിനെ പോലെ, ദൈവത്തെ പോലെ, വിഗ്രഹത്തെ പോലെ ആരാധിക്കുന്ന ചേച്ചിയാണ്. ഹലോ സുഹൃത്തെ, ഓ ആ വിഗ്രഹത്തിൽ വല്ലപ്പോഴും ഒരിക്കലും പൂജ നടത്തുന്ന കിഴങ്ങനായ ഒരു പൂജാരി ഇവിടെ നിപ്പുണ്ട്. വെളിയിൽ നിന്ന് പൂജയ്ക്ക് ആളെടുക്കുമ്പോൾ ഞാൻ പറയാം, പൂജയൊക്കെ മുറക്കി നടക്കുന്നുണ്ട്, പക്ഷെ നടവരെ അങ്ങോട്ട് പോകുന്ന ഒരു പിടിയിട്ടുന്നില്ല. അനാവശ്യം പറയരുത്. എന്താണ് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല. എടാ വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് ആര് ജോലി തരാണ്ട. ആ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, നേരെ അക്ഷയയിലേക്ക് പോയി അപേക്ഷ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കൂട്ടം പട്ടി, സിസിലി കുത്തിര തേപ്പ് പട്ടി പാട്ടി തല്ലറ മുറുക്കാൻ പട്ടി, സിസിലി കുത്തിര തേപ്പ് പട്ടി പാട്ടി തല്ലറ മുറുക്കാൻ പട്ടി.